തിരുവമ്പാടി ബീവറേജസ് കോർപ്പറേഷൻ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപത്തെ അനധികൃത പെട്ടിക്കടകൾ പരസ്യ മദ്യപാനത്തിന് സൗകര്യമൊരുക്കുന്നതായി പരാതി. നടപടി ആവശ്യപ്പെട്ട് തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പെട്ടിക്കടകൾ ക്രമസമാധാനത്തിന് ഭീഷണിയായതായി പോലീസ് പറയുന്നു. തിരുവമ്പാടി ടൗണിലെ ബീവറേജസ് കോർപ്പറേഷൻ മദ്യവിൽപ്പനശാലയ്ക്ക് പരിസരത്തായി 6 അനധികൃത പെട്ടിക്കടകളാണുള്ളത്. ഇവ ക്രമസമാധാനത്തിന് ഭീഷണി ഉയർത്തുന്നതായി ചൂണ്ടിക്കാട്ടി തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിട്ട് 1.5 മാസമായിട്ടും നടപടി എങ്ങുമെത്തിയില്ല. കഴിഞ്ഞ December 17 സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയത്. പെട്ടിക്കടകളിൽ മദ്യപാനം നടക്കുന്നുണ്ട്. ഇതിന് സമീപത്തായി സ്കൂളുകൾ, ബാങ്കുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, KSRTC, ബസ് ഗ്യാരേജ്, ധനകാര്യ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയും പ്രവർത്തിക്കുന്നു. ഇക്കാര്യം പരിഗണിച്ച് അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ഇത്തരം പെട്ടിക്കടകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നോട്ടീസിൽ പറയുന്നു. ഭാരത് ഗ്യാസ് ഗോഡൌണും വിവാഹ സൽക്കാരങ്ങളും മറ്റും നടന്നുവരുന്ന അനുരാഗ് ഓഡിറ്റോറിയവും ഇതിന് തൊട്ടടുത്താണ്. നിരവധി വീടുകളും സമീപത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. മദ്യപാനികളുടെ ശല്യം മൂലം നാട്ടുകാരും പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. കഞ്ചാവ്, മയക്കുമരുന്ന് ലോബികളുടെയും പ്രധാന താവളവും ഇതിന് പരിസരത്താണ്. വൻ ക്രമസമാധാന പ്രശ്നമാണ് ഇതുമൂലമെന്ന് പോലീസ് പറയുന്നു. മദ്യപാനികൾ തമ്മിലുള്ള വാക്കേറ്റവും അടിപിടിയും പതിവാണ്. മദ്യക്കുപ്പികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും പ്രശ്നം സങ്കീർണമാക്കുന്നു. പരിസരമാകെ കുപ്പിച്ചില്ലുകൾ പൊട്ടിച്ചിതറി കിടക്കുകയാണ്. ഇതിൽ കാലിൽ തറച്ച് പരിക്കേൽക്കുന്ന പ്രശ്നവുമുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് ബീവറേജസ് കെട്ടിടവും പെട്ടിക്കടകളും പ്രവർത്തിക്കുന്നത്. വാടക ഈടാക്കിയാണ് പെട്ടിക്കടകളുടെ പ്രവർത്തനം. 78 റീസർവേയിൽപ്പെട്ട ഈ ഭൂമിയിൽ അനധികൃത തരംമാറ്റം നടത്തിയതിനെതിരെ പരാതിയിൽ താമരശ്ശേരി തഹസീൽദാർ ഈയിടെ അന്വേഷണം നടത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. നീർത്തടങ്ങളായിരുന്ന പ്രദേശത്തെ മണ്ണെടുത്തു മാറ്റി സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാൻ സബ് കലക്ടർ താമരശ്ശേരി തഹസീൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ട് 2 വർഷമായിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന പരാതിയുമുണ്ട്. നീർത്തടങ്ങൾ നികത്തിയതാണ് അങ്ങാടിയിലെ വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നു. വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലമുടമയുമായി ഈയിടെ സംസാരിച്ചിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡിന് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണയാണ് അനധികൃത പെട്ടിക്കടകൾക്കെതിരായ നടപടികൾ കൈക്കൊള്ളുന്നതിൽ പഞ്ചായത്തിനെ പിന്തിരിപ്പിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.